മെയ് രണ്ടാം ദിനം ആഘോഷിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ? അത് കോൺഗ്രസ്സിന് ആഘോഷിക്കാൻ സാധിക്കും. കാരണം അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പരസ്യമായിട്ടുള്ള ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ, ഞാൻ ചോദിക്കുന്ന വിജയം ആഘോഷിക്കാൻ കഴിയുമെന്ന്. തീർച്ചയായിട്ടും കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നു. താങ്കൾ പറഞ്ഞത് കോൺഗ്രസ് അല്ലെ യു ഡി എഫ് സെഞ്ചുറി അടിക്കുമെന്നാണ്. അങ്ങനെ പറയാനുള്ള ഒരു പൊരുൾ എന്താണ്, എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഞാൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകാൻ ആഗ്രഹിക്കില്ല. എങ്കിൽ പോലും താങ്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ 2020 എന്ന് പറഞ്ഞത് 19 വരെ എത്തി. അതെ. അന്നേരം ഈ സെഞ്ചുറിയുടെ ഒരു അടിസ്ഥാനം എന്താണ്? അത് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അവർ കേരളത്തിലെ രാഷ്ട്രീയത്തെ നന്നായിട്ട് വിലയിരുത്തുന്നവരാണ്. അവർക്ക് കഴിഞ്ഞ 5 വർഷക്കാലത്ത് ഭരണത്തെക്കുറിച്ച് നന്നായിട്ടറിയാം. അതൊക്കെ തന്നെ വിശകലനം ചെയ്യും, വിലയിരുത്തിയതിന് ശേഷം അവർ തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞ സെഞ്ചുറിയിലേക്ക് തന്നെ എത്തുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 100 വരും 100 എത്തണം. കോൺഗ്രസിൻ്റെ വിലയിരുത്തലും അത് തന്നെയാണോ? കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ പലതരത്തിലുള്ള വിലയിരുത്തലാണ്. എങ്കിൽ പോലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിക്കേണ്ടായി. അവിടെ ഞാൻ പറഞ്ഞു ഒരു കോൺസർവേറ്റീവ് അസസ്മെൻറ്റ് മാത്രം മതി, അല്ലാതെ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനന്ത സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരു വിലയിരുത്തലല്ലേ വേണ്ടത്. കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അവിടെ കണക്കുകൾ വെച്ചുകൊണ്ട് സമാസമുള്ള നിയോജ്യമെടുത്തും കണക്കിലെടുക്കാതെ തന്നെ ചുരുങ്ങിയത് 80 സീറ്റ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് ചുരുങ്ങിയതാണ്. അപ്പോൾ അതിന് മേലെ എത്രയും പോകാം. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ 10 ദിവസം തെരഞ്ഞെടുപ്പിനങ്ങ് പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു. പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെയും ഐക്യ ജനാധിപത്യ കക്ഷിയുടെയും കയ്യിൽ. സത്യത്തിൽ ഇത് മുമ്പ് തന്നെ വന്നേരേണ്ടതായിരുന്നു. ജനങ്ങൾ വളരെ വൈകിട്ട് മാത്രമാണ് അവർക്ക് കാര്യം ബോധ്യപ്പെട്ടത്. ബോധ്യപ്പെട്ടപ്പോൾ ആ ജനങ്ങളുടെ ആവേശ പ്രകടനമാണ് എല്ലായിടത്തും കണ്ടത്. എന്തെന്നില്ലാത്ത ആവേശം. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും അധികാരത്തിൽ വരണമെന്ന് അവർക്കത്ര അപേക്ഷിക്കുന്ന കാഴ്ചയാണ് കണ്ടത്.